കേന്ദ്ര ബജറ്റിലെ അവഗണനയ്ക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. കേരളത്തിന്റെ ഭൂപടം കേന്ദ്ര ധനമന്ത്രിക്ക് അയച്ചു നൽകിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. തേവലക്കര മണ്ഡലം കമ്മിറ്റിയുടെയും തെക്കുംഭാഗം മണ്ഡലം കമ്മിറ്റിയുടെയും നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കേന്ദ്ര ബജറ്റിൽ കേരളത്തെ അവഗണിച്ചതിൽ പ്രതിഷേധിച്ചാണ് കേരളത്തിന്റെ ഭൂപടം കേന്ദ്ര ധനമന്ത്രിക്ക് അയച്ചു നൽകി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് കോൺഗ്രസ് തേവലക്കര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തേവലക്കര പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടി UDF പാലക്കൽ നവമാധ്യമ കൂട്ടായ്മ കോർഡിനേറ്റർ റിയാസ് ഖാൻ ഉദ്ഘാടനം ചെയ്തു. വിഴിഞ്ഞം പദ്ധതി ഉമ്മൻചാണ്ടിയുടെ സ്വപ്ന പദ്ധതിയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയ ഇച്ഛാശക്തി കൊണ്ടുണ്ടായ പദ്ധതി, ആ പദ്ധതി ഏറെക്കുറെ യാഥാർത്ഥ്യമായിരിക്കുന്നു. ആ പദ്ധതിയുടെ അതിന്റെ ഭാവി പ്രവർത്തനങ്ങൾക്ക്, അതിന് മുന്നോട്ടുള്ള പ്രയാണത്തിന്, അതിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് 5000 കോടി കേരളം ആവശ്യപ്പെട്ടു. ഒരു നയാ പൈസ ഈ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയില്ല. കേരളത്തിന്റെ ടൂറിസം മേഖല, രാജ്യത്ത് ഏറ്റവും വലിയ ടൂറിസം വികസിപ്പിക്കാൻ കഴിയുന്ന സംസ്ഥാനം എന്ന തരത്തിൽ കേരളത്തിന്റെ ടൂറിസം മേഖലയിൽ അപാരമായ സാധ്യതയുണ്ട്. ആ സാധ്യതയെ വിനിയോഗിക്കാൻ വേണ്ടി ഫണ്ട് ആവശ്യപ്പെട്ടു കേരളം. ഒരു നയാ പൈസ നിർമ്മലാ സീതാരാമൻ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയില്ല. എയിംസ് എന്നത് ഇന്ത്യയുടെ, കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി, സ്വപ്നമാണ്. എയിംസ് കിട്ടുക എന്നുള്ളത് കേരളത്തിലെ ജനങ്ങളുടെ അവകാശമാണ്. ആ അവകാശം നിഷേധിക്കുകയാണ് BJP ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജോയ് മോൻ അരുണല്ലൂർ അധ്യക്ഷത വഹിച്ചു. ശിവപ്രസാദ് കോയിവിള, മനാഫ് തേവലക്കര, നൌഫൽ സാദിക്ക, മനോജ് മോഹൻ, ഷാനവാസ്, ഹാഷിം, സെൽവരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. തെക്കുംഭാഗം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം KSU കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ശ്യാംകുമാർ S ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അരുൺ തുളസി അധ്യക്ഷത വഹിച്ചു. കേരളത്തെ മറന്നുകൊണ്ടുള്ള കേന്ദ്ര ബജറ്റിനെതിരെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ, സംസ്ഥാനത്തെ മുഴുവൻ മണ്ഡല കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി നിർമ്മലാ സീതാരാമന് കേരളത്തിന്റെ ഭൂപടം അയച്ചുകൊണ്ട് പ്രതിഷേധങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണ്. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോസ് വിമൽരാജ് മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമനെ പ്രഖ്യാപിച്ച ബജറ്റ് നമ്മൾ കണ്ടു. 68 കോടി തൊഴിലാളികൾ അധിവസിക്കുന്ന, പണിയെടുക്കുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇവിടെ എന്നെ ശ്രമിക്കുന്നവരും ഈ മടത്തിമുക്കിലുള്ള ഓട്ടോറിക്ഷ തൊഴിലാളി ഉൾപ്പെടുന്നവരോ, കടകളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളി ഉൾപ്പെടുന്നവരോ, പണിയെടുക്കുന്ന എല്ലാവരുടെയും മനസ്സിനെ കീറി മുറിച്ചുകൊണ്ടാണ് കേരളം എന്ന സംസ്ഥാനം ഇന്ത്യയിൽ ഉൾപ്പെട്ടതല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദിയുടെ ധനകാര്യമന്ത്രി ബജറ്റ് പുറപ്പെടുവിച്ചത്. മീന, രാജി, രാജീവ്, ശ്രീരാജ്, പീറ്റർ, രാജൻ, പുരുഷോത്തമൻ, ആര്യൻ, ജിത്തു, അശ്വിൻ, സുജിത്ത, ദേവൻ, അനന്തു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ ചവറ.